ലാസ്റ്റ് ബെഞ്ച് ഗ്രൂപ്പിലെ എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മുടെ ഏറെ നാളത്തെ ആഗ്രഹം സാധിക്കാൻ പോവാണ്. നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാവരും അകമൊഴിഞ്ഞ് സഹായിച്ചത് കൊണ്ട് നമുക്കിപ്പോൾ ഏകദേശം ഒരു 1.5 ലക്ഷം ഉറുപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാവരും കൂട്ടായ തീരുമാനപ്രകാരം നമ്മൾ പഠിച്ച വിദ്യാലയത്തിൻ്റെ ഒരു ഗേറ്റ് നിർമ്മിച്ചു കൊടുക്കാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനും സാദിഖും സുനിലും കൂടി നമ്മൾ HMനെ കാണാൻ പോവുകയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ HMനെ കണ്ടിട്ട് എന്താ പറയണമെന്നുള്ളത് ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ. എന്നാ ശരി കേട്ടോ, പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. നിങ്ങൾ എന്റെ ഇടയിൽ കയറി കൊളാക്കാനാ? എന്താ ഞങ്ങൾ ഗ്രൂപ്പ് ഉള്ളവരല്ലേ. അതല്ല, അത് പറയണേനൊക്കെ ഒരു നേക്കുന്നു. ഓ മാഷേ, ആ വരൂ. ഞങ്ങളിവിടെ പഠിച്ചവരാണേ. ഓ ഇരിക്കൂ. പറയൂ. എന്റെ പേര് സോനില്ലേ, സാദിഖ്, സുജിത്ത്. ഞങ്ങൾക്കൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടായി, ഇവിടെ പഠിച്ച കുട്ടികൾ തന്നെ. ഓ ഏതാ ബാച്ച്? 96. ഓ ലാസ്റ്റ് ബെഞ്ച് എന്നാ ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ പേര്. ലാസ്റ്റ് ബെഞ്ച്? അതെ ലാസ്റ്റ് ബെഞ്ച്. അല്ല അതെന്താ ഈ ലാസ്റ്റ് ബെഞ്ച് പേരിടാൻ കാരണം? ഞങ്ങൾ പഠിക്കുന്ന കുറച്ച് മോശമായിരുന്നു. അല്ല പഠിക്കണവരുടെ ഗ്രൂപ്പ് ഉണ്ട്. ഓ അങ്ങനെ. ഞങ്ങൾക്ക് സ്കൂളിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടാവും. സ്കൂളിനൊരു ഗേറ്റ് വെച്ചാലോ എന്നാ ഞങ്ങളുടെ ഒരു ആലോചന. ഗേറ്റ്? അതൊരു നല്ല തീരുമാനമാണല്ലോ. ഒരു 1.5 ലക്ഷം രൂപ ഞങ്ങൾ പിരിച്ചിട്ടുണ്ട്. അതൊരു വലിയ എമൗണ്ട് ആണല്ലോ, അത്രയ്ക്കാവോ ഗേറ്റിന്? അത് പിന്നെ ഗേറ്റിന് മുകളിൽ ഒരു കവാടൊക്കെ വെച്ചിട്ടേ സ്കൂളിന്റെ പേരൊക്കെ എഴുതാം. ഓ വലിയ പ്രോജക്റ്റ് ആണല്ലേ. നമുക്ക് എന്താ ചെയ്യാം? ഞാൻ PT പ്രസിഡന്റായിട്ട് നാലു കേട്ടെ. അല്ല നിങ്ങളൊക്കെ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഞങ്ങൾ രണ്ടാളും ഗൾഫിലാ, ഇവര് ടൗണിലൊരു കടണ്ട്. ഓ അല്ല നിങ്ങളുടെ മക്കളൊക്കെ ഇവിടെ തന്നെയാണോ പഠിക്കുന്നത്? എന്റെ മോള് ടൗണിലാ, അവിടെ ഇംഗ്ലീഷ് മീഡിയത്തിലാ പഠിക്കുന്നത്. രണ്ടു കുട്ടികളാ, അവള് പെരുന്തമണ്ണാണ്. ഓ പെരുന്തമണ്ണ ഏത് സ്കൂളാ? പെരുന്തമണ്ണ IMM ഇംഗ്ലീഷ് മീഡിയം സ്കൂള്. ഓ ഇംഗ്ലീഷ് മീഡിയം. അതെ അതെ. അപ്പൊ മക്കളെയൊക്കെ നല്ല നല്ല സ്കൂളിലാ ചേർത്തിരിക്കണല്ലേ. അല്ല നിങ്ങൾ ഏത് ബാച്ചാന്നാ പറഞ്ഞ? 96. 90th പത്ത് 2000 കുട്ടികൾ ഉണ്ടായിരുന്ന സ്കൂളായത്. ഇന്നിപ്പോ ഈ സ്കൂളിലെ കുട്ടികൾ എത്രയെന്നറിയോ? 450. ഈ സ്ഥിതിക്ക് പോവാണെങ്കിൽ ഈ സ്കൂളിന്റെ അവസ്ഥ എന്താവും? അല്ല നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കുട്ടികളെയെങ്കിലും ഇവിടെ ചേർക്കേണ്ടതായിരുന്നു. അപ്പോ സ്കൂളിന്റെ ആവശ്യം ഒരു ഗേറ്റ് ആണോ? ഞാൻ നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ലോ. നിങ്ങൾ ഇത്രയും വലിയൊരു തുക പിരിച്ച സ്ഥിതിക്ക് ഗേറ്റ് തന്നെ ആവാം. ഞാൻ PT പ്രസിഡന്റായിട്ടൊന്ന് ആലോചിക്കട്ടെ. എന്തായാലും നിങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ടൊന്ന് കോൺടാക്ട് ചെയ്യും. ഓക്കെ. ആ എന്നാ ശരി. ഓക്കെ ഓക്കെ ശരി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ആ കാശിന് ടൂർ പോവാന്ന്. ഇതിപ്പോ എന്തായി? അപ്പുള്ള വായിരിക്കും കേൾക്കാനായിട്ട്. മാഷ് പറഞ്ഞിപ്പോ എന്താ തെറ്റ്? നമ്മളവിടെ പഠിച്ചു പറഞ്ഞു നമ്മളെ മക്കളവിടെ ചേർത്തോ? അതിപ്പോ നമ്മുടെ മക്കളവിടെ പഠിക്കേണ്ട തീരുമാനിക്കാൻ നമ്മളല്ലേ. ഇപ്പൊ നമ്മളെ പഠിപ്പിച്ച ലീല ടീച്ചറും അങ്ങനെ അവിടെ പഠിച്ചത് ടൗണിൽ സെൻട്രൽ സ്കൂളിൽ. അല്ല അതും ശരി തന്നെയാണ്. നിങ്ങളെ ആ വിഷയം വിട്. ഗേറ്റ് വേണോ വേണ്ടേ? എന്റെ അഭിപ്രായം വേണ്ടാന്ന്. അതിപ്പോ ഒരാളുടെ മാത്രം അഭിപ്രായം കേട്ടാതെയോ? ഗ്രൂപ്പിലെ എല്ലാവരും ചോദിക്കണ്ടേ? എന്തായാലും ഒരു തീരുമാനം ഉണ്ടാക്കണം, ഗേറ്റ് വേണോ വേണ്ടെന്നുള്ളത്. ഒരാൾക്കിപ്പോ തന്നെ തീരുമാനം ഉണ്ടാവണം. അല്ല പതുക്കെ മതി, സമയമുണ്ടല്ലോ. മോളവിടെ പണങ്ങിയിരിക്കോ? എന്താ കാര്യം? അത് നിങ്ങൾ ഇന്നലെ മോളുടെ സ്കൂളിലേക്ക് മുണ്ടെടുത്തു പോയില്ലേ? അത് തന്നെ. അവളുടെ ഫ്രണ്ട്സിന്റെ മുമ്പിലേ അവൾക്ക് അത് നാണക്കേടായിരുന്നു. മോളെ വിളിക്ക്. ഇനിയിപ്പോഴേ ഒന്നും പറയാനൊന്നും പോണ്ടാട്ടോ. എന്തു പറ്റി? ഡാഡിന്റെ സ്കൂളിൽ മുണ്ടെടുത്ത് വന്ന് എന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ ഞാൻ ആകെ ക്ഷയമായി. അച്ഛൻ അമ്പലത്തിലൊന്നും പോകണ്ടായിരുന്നല്ലോ മോളെ, പാന്റ് ഇട്ട് അമ്പലത്തിൽ പോകാൻ പറ്റുമോ?
അവിടെ സ്കൂളിലെ പാരന്റ്സ് ഒക്കെ എന്ത് ഇൻട്രസ്റ്റഡ് ആയിട്ടാ വരാന്നറിയോ? പാൻറ് എടുത്താലും മുണ്ട് എടുത്താലും അച്ഛൻ അച്ഛനല്ലേ മോളെ. നാളേക്ക് ദുബായിൽ ബിസിനസ്സാന്നാ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ബിസിനസ്സോ അച്ഛനോട് പേടിക്കാന്ന് മോൾക്കാരണല്ലേ. ഇപ്പൊ ഡാഡിയുടെ ജോബ് ആകാന്ന് കൂടി എന്റെ ഫ്രണ്ട്സ് ആണല്ലോ. ഡാഡി പ്ലീസ്, ഇനി ഡാഡി സ്കൂളിലേക്ക് വരണ്ട, മമ്മി വന്നാ മതി. അറിയോ, ഗൾഫിൽ ഞാൻ വലിയൊരു ബിൽഡിങ്ങിന്റെ പുറം ചവര് കയർ തൂങ്ങി പെയിന്റ് അടിച്ചോണ്ടിരിക്കുമ്പോഴാ എന്റെ മോളെ പ്രസവിച്ചതുകൊണ്ട് വിളി തരുന്നത്. അത് കഴിഞ്ഞ് 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടാ എനിക്ക് നാട്ടിലേക്ക് ഒന്ന് ഫോൺ വിളിക്കാൻ പറ്റിയത്. ഇതൊക്കെ അവർക്ക് പറഞ്ഞ മനസ്സിലാവൂ. അതൊക്കെ വിടടോ, സ്കൂളിൽ പോയിട്ടേ ആ എച്ചമ്മനെ കണ്ട പൈസ കാര്യം എന്താ ചെയ്യും? അപ്പൊ നീ വരുന്നില്ലേ? എനിക്ക് ആ വിസറ കാര്യം ശരിയാക്കണ്ട. ഈ സൂചന കൂട്ടിട്ട് പോയിക്കോ. ഞാനങ്ങനെ പറഞ്ഞോണ്ടാണോ നിങ്ങൾ ഈ തീരുമാനമൊക്കെ മാറ്റിയത്? അല്ല, അങ്ങനെയൊന്നുമില്ല, ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞോന്നുള്ളു കേട്ടോ. എന്തായാലും നിങ്ങൾ ഈ എടുത്ത തീരുമാനം വളരെ നന്നായി. നമ്മുടെ സ്കൂളിലെ 3-4 കുട്ടികൾ സാമ്പത്തികമായിട്ട് വളരെ പ്രയാസത്തിലാണ്. എന്തായാലും നിങ്ങൾ ഈ നൽകുന്ന തുക അവർക്ക് വലിയൊരു ആശ്വാസമാണ്. പക്ഷേ ഞങ്ങൾക്കൊരു അപേക്ഷ ഉണ്ട്. ഈ തുക തരുന്നത് ഞങ്ങളാണെന്ന് അവരറിയണ്ട. അങ്ങനെയാണ് ഞങ്ങളുടെ ഗ്രൂപ്പങ്ങളുടെ തീരുമാനം. ഓക്കെ, എന്നാ ശരി, നിങ്ങളുടെ ലാസ്റ്റ് ബെഞ്ച് ഗ്രൂപ്പിലെ എല്ലാവരോടും എന്റെ അന്വേഷണം പറയും. ഓക്കെ ശരി. എന്താ മോളെ? സോറി, ഞാൻ പറഞ്ഞ അച്ഛനെ വിഷമായി എനിക്ക് മനസ്സിലായി. അതൊന്നും സാറല്ല, അതൊക്കെ അച്ഛനെ എപ്പോഴേ വിട്ടലേ. അച്ഛനെ വന്നോണ്ടിരിക്കും, എപ്പോ എത്തും. ശരി.